അപ്പൊ ഇതെല്ലാം ഇനി അടുത്ത ഗിഫ്റ്റ് ആർക്കായിരിക്കും എന്നുള്ളത് നിങ്ങൾ ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ, 3 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ജിഷിൻ ചേട്ടൻ വന്നാലും പണ്ടത്തെ ആചാരങ്ങളൊന്നും പുള്ളി മറന്നിട്ടില്ല കേട്ടോ. അപ്പൊ ജിഷിൻ ചേട്ടന് കിട്ടിയിട്ടുള്ളത് ജസീലയാണ്. രണ്ടിലും ജാജ ഉണ്ടല്ലോ. ആഹാ, ഓക്കെ, വരൂ പ്ലീസ്. അല്ല, ഇവര് തമ്മിൽ ഭയങ്കര ഒരു കെമിസ്ട്രി ഉണ്ട്. കാരണം ഇപ്പൊ ക്രിസ്മസ് ഫ്രണ്ട് ആയിട്ടും ലോട്ട് എടുത്തപ്പോ ഇവര് തന്നെ കിട്ടിയത്. ആക്ച്വലി 3 ഇയേഴ്സ് ബിഫോർ അല്ലെങ്കിൽ ബാക്ക് ജിഷിൻ ചേട്ടനാണ് ജസീല ഇവിടേക്ക് റെക്കമെൻഡ് ചെയ്യണത്, ഇൻട്രൊഡ്യൂസ് ചെയ്തത്. യെസ്. പിന്നെ പുള്ളിക്കാരി വന്നപ്പോ പുള്ളി ഔട്ടായി, ശേഷം ഇപ്പൊ വന്നു തിരിച്ച്. ജസീല ഇവിടെ നിക്കുകയും ചെയ്തു, അവൻ പുറത്തുപോയി. ജിഷിൻ പൊതുവെ ഇച്ചിരി സൈലന്റ് ആണോ? ഇവന് ഒരിക്കൽ മിണ്ടിയുടെ ഫലമാണ് 3 വർഷം വീട്ടിൽ ഇരുന്നത്. അതും ഷോ ഡയറക്ടറിന്റെ അടുത്ത് മിണ്ടിയില്, അതെ, നല്ല രീതിയിൽ. അപ്പൊ തിരിച്ചിങ്ങോട്ട് പുള്ളി മിണ്ടി ബായും പറഞ്ഞു. അന്ന് ഒരു LED വാൾ പൊട്ടിക്കില്ല. ഓക്കെ, ശരി. അപ്പൊ ജസീല, ക്രിസ്മസ് ഫ്രണ്ട് ജിഷിൻ ചേട്ടനെ കിട്ടിയപ്പോ ഭയങ്കര ഹാപ്പി ആയോ? അതെ, ബിക്കോസ് എനിക്കൊരു റീസൺ ഉണ്ടായിരുന്നു അവർക്ക് കൊടുക്കാനുള്ള ഒരു ഗിഫ്റ്റ് സെലക്ട് ചെയ്യണല്ലോ. അപ്പോ ഐ ഹാഡ് സം റീസൺ. കുറെ മുന്നേ ആക്ച്വലി ചോദിച്ച ഒരു കാര്യമാണ്. ഇപ്പൊ ഐ ഹോപ്പ് ഹാപ്പി ആവും എന്ന് തോന്നുന്നു. നടക്കുന്നുണ്ടല്ലോ. എക്സ്ചേഞ്ച് ചെയ്തോളൂ. ഹാപ്പി ക്രിസ്മസ്. ബിവറേജിൽ സാധനം കൊണ്ടിറക്കുമ്പോഴല്ലേ? ശരി, ഓക്കെ. ഹാപ്പി ക്രിസ്മസ്. ഓക്കെ രമേശേജി, ഏറ്റവും ആദ്യം ജസീല കൊടുത്ത ഗിഫ്റ്റ് നോക്കണോ ജിഷ്ണേട്ടൻ കൊടുക്കണ ഗിഫ്റ്റ് നോക്കണോ? ജസീല ആവട്ടെ അല്ലേ. ഓക്കെ, അപ്പൊ എന്തായാലും ജിഷ്ണേട്ടൻ ഗിഫ്റ്റ് അല്ലേ നോക്കണ്ടേ? ഞാൻ കൊടുത്ത ഗിഫ്റ്റ് എന്താണെന്നുള്ളത് ആള് പറയണം. ഫസ്റ്റ് ആള് തന്നെ ഗസ് ചെയ്യണം എന്തായിരിക്കും എന്നുള്ളത്. അല്ല, കണ്ടിട്ട് ഗസ് ചെയ്താൽ മതി. ബുദ്ധിമുട്ടാണെങ്കിൽ ഗസ് ചെയ്താലും മതി. ശരി, ആദ്യം ജസീല ഓപ്പൺ ചെയ്യൂ. ജിഷ്ണേട്ടൻ ഗിഫ്റ്റ് നമുക്ക് ഏറ്റവും ആദ്യം നോക്കാം. ജിഷിൻ ചേട്ടൻ ജസീലയ്ക്ക് വേണ്ടി 3 ഇയേഴ്സ് ആയിട്ട് സ്വരുക്കൂട്ടി വെച്ച ഗിഫ്റ്റ്. ഓ മൈ ഗോഡ്. വായിക്കൂ വായിക്കൂ, മലയാളം വായിക്കൂ. അന്യ സംസ്ഥാന തൊഴിലാളികൾക്ക് കേരളത്തിന് കേരളത്തിൽ വർക്ക് ചെയ്യാനുള്ള കുട്ടി നമ്മുടെ നാട്ടില് ലൈസൻസ്ഡ് ആയി. ഓ മൈ ഗോഡ്. കുടകിലുള്ള കുട്ടിക്ക് കേരളത്തിലെ ഒരു ID കാർഡ് ചേട്ടൻ അത്രയും കേറി ഇറങ്ങി നേടിക്കൊടുത്തു. അന്യ സംസ്ഥാന തൊഴിലാളികൾക്ക് കേരളത്തിൽ വർക്ക് ചെയ്യാനുള്ള കാർഡ്, എംപ്ലോയി നമ്പർ അടക്കം ഉണ്ട്. ജസീല പോവീൻ, എവിടെ പോയാലും ഞാൻ ഇത് കൊണ്ടു. ഇനി കുടകിൽ പോണ്ട, അവിടെ ഈ കാർഡിന് വാലിഡിറ്റി. എനിക്ക് പോകാനുള്ള ഒരു പ്ലാനും ഇല്ല. ഐ സി, ദാറ്റ്സ് ഗ്രേറ്റ്. ഓക്കേ, എത്ര മന്ത്രിമാരടുത്തൊക്കെ റെക്കമെൻഡേഷൻ ഒക്കെ ചെയ്തിട്ട് മേടിച്ചാ. താങ്ക് യു സോ മച്ച് ലക്ഷ്മി. നിങ്ങളുടെ സ്വർണ്ണത്തിൽ എങ്ങനെ സംഭവിച്ചതെന്ന് അറിയാമോ? മന്ത്രിമാരെ കണ്ടിട്ടാന്ന് ഇപ്പം ജയിലിൽ കിടക്കുമ്പോൾ മന്ത്രി ജയിലിലുണ്ടായിട്ട് ഇനി വയറ്റിലെ മെട്രോയുടെ പണിക്കൊക്കെ ചട്ടി എറിയുന്നുണ്ടാവും പുള്ളിക്കാരി. ശരി, അപ്പൊ ഇനി ജസീല തിരിച്ചുള്ള ഗിഫ്റ്റ് എന്താണെന്നുള്ള നോക്കാം. ജിഷ്ണയുടെ മനസ്സിൽ ഒരുപാട് നാളായിട്ടുള്ള ആഗ്രഹമായിരുന്നു. ആഗ്രഹമായിരുന്നു, എന്നോട് ചോദിച്ചതായിരുന്നു, ആൻഡ് സ്വപ്നത്തിൽ കണ്ടതായിരിക്കും. ആൻഡ് അത്യാവശ്യമുള്ളതാണ്. ആക്ച്വലി എന്താണ് അത്? അത് വരൂടാ, സർപ്രൈസ് അല്ലേ? ആക്ച്വലി ആഴ്ചയിലല്ല, ഇത് ദിവസത്തിലാണ്. ആക്ച്വലി അതെന്താ നോക്കിട്ട് നിങ്ങൾ തന്നെ പറയൂ, എന്നോട് ചോദിച്ചതാ. ജസീലയുടെ നമ്പർ ജസീല കഴിഞ്ഞ 3 വർഷമായിട്ട് ചോദിച്ചു. എന്റെ നമ്പർ അല്ല, വേറെ ആരുടെ നമ്പർ ആണെന്ന് പറയൂ. വേറെ ആരുടെ നമ്പർ ആണ് എന്നോട് ചോദിച്ചോണ്ടിരുന്നത്? നമ്മുടെ ഫോണിൽ നിന്ന് ഈ നമ്പറിലേക്ക് ഒന്ന് വിളിച്ചു നോക്കിയാൽ ചിലപ്പോ കിട്ടുമായിരിക്കും. ഒന്ന് ഡയൽ വിളിച്ച് ആ ഫോണിൽ പോയിട്ട് ഒന്ന് ഈ നമ്പർ ഒന്ന് ഡയൽ ചെയ്യൂ. സീക്രട്ട് നമ്പർ. ജിഷിനാണ് ജിഷിൻ. ആ, ഇത് ഫ്ലവേഴ്സിന്റെ ഡ്രൈവറാണ്. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വെളിയിട്ടിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ പോലെ ഇരിക്കും ഇത്. എപ്പോ വണ്ടി എടുക്കണം എന്ന് ഞാൻ തീരുമാനിക്കുന്നു. അയ്യോ, വേണ്ട വേണ്ട വേണ്ട. ഈ ഒരു ഓർമ്മ ചോദിച്ചത് സുഹൃത്തെ, ഈ ഒരു ബോധം എപ്പോഴും നിങ്ങളിൽ ഉണ്ടായിരിക്കും കേട്ടോ. വണ്ടി എപ്പോഴും ഫുൾ ടാങ്ക് ആണ്, സ്റ്റാർട്ട് ചെയ്തേക്കാം. ആയിക്കോട്ടെ ആയിക്കോട്ടെ, ശരി ശരി ശരി. ക്രിസ്മസ് സംക്രാന്തി ഒന്നുമില്ല, എപ്പോ വേണോ എടുത്തോണ്ട് പോകും കേട്ടോ. ഹാപ്പി ക്രിസ്മസ്. അറിയാം, ഹാപ്പി ക്രിസ്മസ്. എനിക്ക് വലിയ ഹാപ്പി ഒന്നുമില്ല. ഈ മ്യൂസിക് സ്ഥിരമാക്കി തരാമോ എനിക്ക്?
നല്ല ഗിഫ്റ്റ് ആയിരുന്നു. എന്നാലും എനിക്ക് ഈ നമ്പർ തരേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അല്ല, ഇത് ഫോണിൽ സേവ് ചെയ്തിടണം നല്ലതാ. ആവശ്യം വരും എപ്പോഴാണെങ്കിലും. ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ക്രിസ്മസ്. രണ്ടുപേരും ഹാപ്പി ആണെന്ന് വിചാരിക്കണു. നമ്പർ സേവ് ചെയ്യണം, എടുത്തോളൂ. നിനക്ക് ആവശ്യം വരും.